കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് ഫംഗ്ഷനുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഒരു ഗ്രാഫ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കാം. ഇന്ന് ഒരു ലൈൻ ഗ്രാഫ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കതിനുള്ള ഡേറ്റ ഇവിടെ അവൈലബിൾ ആയിരിക്കണം. ഇത് ആദ്യത്തെ ക്ലാസ്സുകളിൽ ഞാൻ സം എന്ന ഫംഗ്ഷൻ പഠിപ്പിച്ചപ്പോൾ ഉപയോഗിച്ച ഡേറ്റയാണ്. ഒരു കടയും അവിടെ ഓരോ ദിവസം നടക്കുന്ന സെയിലുകളും അതിൽ ഓരോ ദിവസത്തിൻ്റെ ടോട്ടലുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ എഴുതിയിരിക്കുന്നത് ഓരോ വ്യക്തികളുടെ ടോട്ടൽ സെയിൽസുമാണ്. നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്രാഫ് ഉണ്ടാക്കണം. ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നത് എന്ന് കണ്ടുപിടിക്കണം. കുറച്ച് നമ്പറുകൾക്കിടയിൽ നിന്ന് വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുക, നോക്കി കണ്ടുപിടിക്കുക പ്രയാസമുള്ള കാര്യമാണ്. ഒരു ഗ്രാഫാണ് എന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഗ്രാഫ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇവിടെ മുകളിലായി ഇൻസേർട്ട് എന്ന ഓപ്ഷനുള്ളിലായി തന്നെ ചാർട്ട്സ് എന്നതിൻ്റെ അണ്ടറിൽ ഒട്ടനവധി ചാർട്ടിൻ്റെ ഓപ്ഷനുകളുണ്ട്. ഇതിൽ ഈ ലൈൻ ചാർട്ട് എന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്ന ഓപ്ഷൻ. ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഒരു 2D ലൈൻ സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ലൈൻ ചാർട്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഡേറ്റ എന്നൊരു ഓപ്ഷൻ ഇതിലുണ്ട്. സെലക്ട് ഡേറ്റ എന്നത് സെലക്ട് ചെയ്യുക. ഡേറ്റ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റ എവിടെയാണ് കിടക്കുന്നത്, ഇവിടെ മുകളിലെ കാണുന്ന ചാർട്ട് ഡേറ്റ റേഞ്ച് എന്നുള്ളതാണ്. എവിടെയാണ് ഡേറ്റ കിടക്കുന്നത് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഓരോ ദിവസത്തെ ടോട്ടൽ സെയിലിൻ്റെ ഗ്രാഫാണ്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഡേറ്റയുടെ ഏരിയ. ഈ സെല്ലുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിന് ശേഷം ഇവിടെ വലത് സെല്ലായി അടുത്തൊരു ഓപ്ഷനുണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതിൻ്റെ ഡേറ്റയിൽ എന്താണ് എഴുതി കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഹൊറിസോണ്ടൽ ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഓരോ ദിവസം ഗ്രാഫ് എത്രയാണെന്ന് നമുക്ക് ഏകദേശം നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് ഈ 3000 എന്നുള്ളതാണ്. അതിലേക്ക് മൗസ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ അവിടെ എഴുതി കാണിക്കും. പക്ഷേ ഇത് ഏത് ദിവസമാണ്, ഏത് തീയതിയാണെന്നുള്ളത് എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ വേണം എഴുതി കാണിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 1, 2, 3, 4 എന്നുള്ളതാണ്. ഇതിനെ മാറ്റി അവിടേക്ക് ഡേറ്റ് കാണിക്കാനാണ് ഹൊറിസോണ്ടലായിട്ടുള്ള ഏരിയ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീണ്ടും സെലക്ട് ഡേറ്റ എന്നതിൽ തന്നെ പോവുക. ഇവിടെ റൈറ്റ് സൈഡിലായി കാണുന്ന ഹൊറിസോണ്ടൽ കാറ്റഗറിക്കകത്തിൽ എഡിറ്റ് എന്ന ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഹൊറിസോണ്ടൽ ഏരിയയിൽ എന്താണ് വരേണ്ടത് എന്നാണ് നമുക്കിവിടെ വരേണ്ടത്. ആ ഡേറ്റുകളാണ്. നമ്മളതുകൊണ്ട് ഡേറ്റുകൾ അടങ്ങിയ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓക്കെ നൽകുന്നു. ഇവിടെയും ഓക്കെ നൽകുക. ഇപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ഡേറ്റുകൾ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. 1 ജനുവരി അത് 3000 നടന്നിട്ടുണ്ട്. 2 ജനുവരിയിൽ അടുത്തൊരു തുക നടന്നിരിക്കുന്നു. പിന്നെ ഓരോ ദിവസത്തെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള തീയതി എന്നുള്ളത് കൃത്യമായി ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത് കൂടാതെ ഇവയോട് ചേർന്ന് നമുക്ക് ഇവയുടെ വാല്യൂ എഴുതി കാണിക്കും. ഇപ്പോൾ മൗസ് വെച്ചെങ്കിൽ മാത്രമേ ഇവിടെ വാല്യൂ എഴുതി കാണിക്കുകയുള്ളൂ. ഈ വാല്യൂ കൂടെ എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാം എല്ലാ പോയിന്റുകളും സെലക്ട് ആവുന്നു. അതിന് ഒരു ബോക്സ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പോയിന്റുകളും സെലക്ട് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിന് മുകളിലായി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത പോയിന്റിന് മുകളിലായി റൈറ്റ് ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ ഓപ്ഷൻ ഉണ്ട് ആഡ് ഡേറ്റ ലേബൽസ് എന്നുള്ളത്. ആഡ് ഡേറ്റ ലേബൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ഡേറ്റയുടെ ലേബൽ എത്രയാണോ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന തുക, ആ തുക ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ വീണ്ടും ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ആ തുകയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അതിന് ചുറ്റും ഒരു ബോക്സ് വരും. ഇവിടെയും റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ഡേറ്റ ലേബൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത് 2013 ആയതുകൊണ്ട് ഓപ്ഷൻ ഇവിടെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ 2007 2010 ഒരു ബോക്സായി തന്നെ ഓപ്പണായി വരും. ഇവിടെ നിന്ന് നമുക്ക് ലേബലുകൾ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാം. അതിൽ ഫില്ല് ചെയ്യേണ്ട കളർ ഏതാണെന്ന് വെച്ചാൽ കളർ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ബോർഡർ വേണം എന്നുണ്ടെങ്കിൽ ബോർഡേഴ്സ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ബോർഡർ സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കും. അത്തരത്തിൽ ഇതേ ഓരോ ബോക്സുകളെയും, അതായത് ഈ ഡേറ്റ വാല്യൂസിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ ഈ വന്നിരിക്കുന്ന ലൈനിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ഡേറ്റ സീരീസ് എന്ന ഓപ്ഷനിൽ പോവുക. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായി അതിൻ്റെ ഓപ്ഷനുകൾ വരും. ഇവിടെ ഫിൽ ബട്ടൺ ഉണ്ട്. അവിടെ ഫിൽ എന്ന് 2007 ലെഫ്റ്റ് സൈഡിലായിട്ട് കാണും ഫില്ല് എന്നുണ്ട്. ഫില്ലെടുക്കുക. ആ ഫില്ലിനകത്തിൽ
ലൈനിൻ്റെ കളർ സോളിഡ് ലൈൻ എന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ മാറും. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്നും എടുത്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ളൊരു കളർ ഇപ്പോൾ റെഡ് വേണമെങ്കിൽ റെഡ് സെലക്ട് ചെയ്ത് നൽകാം. ഇവിടെ ആ കളർ മാറി റെഡിലേക്ക് ആവുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള കളറുകളിലേക്ക് ലൈനിനെ മാറ്റാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ ലൈനിന് ഷാഡോ നൽകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷാഡോ എന്ന ഓപ്ഷൻ ഉണ്ട്. ഷാഡോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷാഡോ ടൈപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഷാഡോ അപ്ലൈ ആയിട്ടുണ്ട്, ഇതിൻ്റെ ഷാഡോ വന്നിട്ടുണ്ട്. കൂടാതെ ഈ പോയിൻ്റുകളെയും നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ നൽകി ഫോർമാറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഈ ചാർട്ട് ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. ചാർട്ട് ഏരിയ മാത്രം ഇവിടേക്ക് മാറ്റി മൗസ് ക്ലിക്ക് ചെയ്യുക, ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് പ്ലോട്ട് ഏരിയ എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ വരുന്ന ബോക്സിനുള്ളിൽ ഫില്ല് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം സോളിഡ് ഫില്ലാണെങ്കിൽ സോളിഡ് ഫില്ല് നൽകുക, നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ അത് നൽകാം. ഇനി അതല്ല നമുക്കിഷ്ടമുള്ള മറ്റൊരു ഇമേജാണ് നൽകേണ്ടതെന്നുണ്ടെങ്കിൽ പിക്ചർ എന്നതിൽ പോയി ഫയൽ എന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുക. നമുക്കിഷ്ടമുള്ള പടം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഈ ചാർട്ട് ടൈറ്റിൽ എന്നുള്ളത് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് എന്തിനെ കുറിക്കുന്ന ചാർട്ടാണ് എന്നുള്ളത് നമുക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കും. സെയിൽസിൻ്റെ ആയതുകൊണ്ട് സെയിൽസ് എന്ന് എഴുതാൻ സാധിക്കും. ഇതിനെയും ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ഇവ ഇതിനെയും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫില്ല് എന്നുള്ളതിൽ പോയി നമുക്ക് സോളിഡ് ഫില്ല് നൽകാം, നമുക്ക് ഇഷ്ടമുള്ള ഫിൽ കളറുകൾ നൽകാം, ഒപ്പം അതിന് ഷാഡോ നൽകാം. ഇത് കൂടാതെ ഇതിൻ്റെ ഡീഫോൾട്ട് ഫോർമാറ്റ് ഓപ്ഷനുകൾ ഇവിടെ മുകളിലായിട്ടുണ്ട്. ഫോർമാറ്റ് എന്നുള്ളതിലുണ്ട്, പലതരം ഓപ്ഷനുകൾ ഇതിലുമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കും. തുടങ്ങി ഒട്ടനവധി കസ്റ്റമൈസേഷനുകൾ നമുക്ക് ഈ ഗ്രാഫിനകത്ത് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൂടുതൽ ഗ്രാഫുകൾ എങ്ങനെ മറ്റ് കസ്റ്റമൈസേഷൻസ് ചെയ്യാമെന്നുള്ളത് വരുന്ന ദിവസത്തെ ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ക്ലാസ്സുകളും കൃത്യമായി കാണുക. ഇന്ന് ഇതിൻ്റെ ബേസിക്കായി ഒരു ഗ്രാഫ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഏറ്റവും ബേസിക്കായ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം നമുക്ക് 3D ഗ്രാഫിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓരോ ഭാഗത്തെയും കസ്റ്റമൈസ് ചെയ്ത് കൃത്യമായി എങ്ങനെ ഒരു ഗ്രാഫിൽ കാണിക്കണമെന്നും റിപ്പോർട്ടുകൾ എങ്ങനെ ഉണ്ടാക്കണമെന്നുമുള്ളത് അടുത്ത ദിവസത്തെ ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം.